സാമൂഹ്യ തിന്മകൾക്കെതിരെ നന്മയുടെ ഒരു ജീവിതം എങ്ങനെ നയിക്കാം എന്ന് ചിന്തിക്കുക. ഏറെ പേരുടെ പാപത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും നിലനിൽക്കുകയും നിരവധി പേരുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്ന വ്യവസ്ഥാപിതമായ സാമൂഹിക സംവിധാനങ്ങളെയും ശക്തികളെയുമാണ് സാമൂഹിക തിന്മ അഥവാ സംവിധാത്മക തിന്മ എന്ന് പറയുന്നത്. മനുഷ്യനെ വലിയ അനീതിക്കും ചൂഷണത്തിനും വിധേയമാക്കുകയോ തിന്മ ചെയ്യാൻ സമൂഹാംഗങ്ങളെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന തെറ്റായ സാമൂഹ്യ സംവിധാനങ്ങളാണ് ഇവ. ധാർമ്മിക മൂല്യങ്ങൾ സാർവത്രികമായി നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിൽ സാമൂഹ്യ തിന്മകൾ ശക്തിപ്പെടും. സാമൂഹ്യ ഔത്സുഖ്യം എന്ന ചാക്രിക ലേഖനത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നു, മനുഷ്യഹൃദയങ്ങളിൽ ആരംഭിക്കുന്ന പാപം കാലക്രമേണ സാമൂഹിക വ്യവസ്ഥകളെ ജീർണിപ്പിക്കുകയും സമൂഹ ജീവിതത്തെ ആകമാനം സ്വാധീനിക്കുകയും ചെയ്യും. മാത്രമല്ല അത് മറ്റു പാപങ്ങൾക്ക് കാരണമാവുകയും വ്യക്തികളുടെ പെരുമാറ്റത്തെ ദോഷകരമായി സ്വാധീനിക്കുകയും ചെയ്യും. വ്യക്തികളുടെ തിന്മകൾ സാമൂഹിക സംവിധാനങ്ങളുടെ നന്മയ്ക്ക് ഹാനികരമാകാറുണ്ട്. അതുപോലെ മനുഷ്യന്റെ നന്മയ്ക്ക് വിരുദ്ധമായും സാമൂഹിക സംവിധാനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകാം. ജാതി വ്യവസ്ഥ, സ്ത്രീധന സമ്പ്രദായം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഏതാനും പേർക്ക് അധാർമികമായ നേട്ടങ്ങൾ കൈവരുത്തുകയും മറ്റുള്ളവരുടെ തകർച്ചയ്ക്കും സഹനത്തിനും കാരണമാവുകയും ചെയ്യുന്ന ഇത്തരം സംവിധാന ക്രമങ്ങൾ തീർച്ചയായും പാപകരമാണ്. അവ മാറ്റപ്പെടേണ്ടവയുമാണ്. തെറ്റായ ഈ സംവിധാനങ്ങളോട് അറിഞ്ഞോ അറിയാതെയോ പങ്കാളികളാവുകയും അവയെ നിലനിർത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥയും നമുക്ക് ഉണ്ടാകാം. അവയെക്കുറിച്ചുള്ള ശരിയായ അറിവ് അവയ്ക്കെതിരെ പ്രതികരിക്കാനും അവയുടെ സ്വാധീന വലയത്തിൽ പെടാതിരിക്കാനും നമ്മെ സഹായിക്കും. അനീതി, അക്രമം, വിവേചനം, സ്ത്രീ പീഡനം, മദ്യപാനം, മയക്കുമരുന്ന്, ഉപഭോഗ സംസ്കാരം, മാധ്യമ ദുരുപയോഗം, ബാലവേല എന്നിവ ഇന്ന് നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട സാമൂഹ്യ തിന്മകളാണ്. ഇവയ്ക്കെതിരെ പ്രതികരിക്കാനും തിരുത്താനുമുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. വ്യവസ്ഥാപിതമായ തിന്മകളെ തകർക്കാനും മാറ്റിമറിക്കാനും അത്ര എളുപ്പമായിരിക്കില്ല. എന്നാൽ അവയോട് നമുക്കുള്ള മനോഭാവത്തിൽ മാറ്റം വരണം. അവയോട് അനുരഞ്ജനപ്പെടാതെ അവയെ എതിർക്കാനുള്ള കരുത്തും മനോഭാവവും നമ്മൾ സ്വായത്തമാക്കിയെടുക്കണം. നിരോധനത്തിലൂടെയും നിയമനിർമ്മാണത്തിലൂടെയും ഒരു പരിധിവരെ സാമൂഹ്യ തിന്മകളെ നിയന്ത്രിക്കാൻ കഴിയും. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ബോധവൽക്കരണത്തിലൂടെ സമൂഹ മനസാക്ഷിയെ ഉണർത്തുവാൻ സാധിക്കണം. സാമൂഹ്യ തിന്മകൾക്കെതിരെ മൂന്ന് വിധത്തിൽ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കും: ആശയപരം, സംഘടനാപരം, സാംസ്കാരികം. ഒന്ന്, ആശയപരം. സെമിനാറുകൾ, ചർച്ചകൾ, കലാരൂപങ്ങൾ, മാധ്യമങ്ങൾ എന്നിവ വഴി ജനങ്ങൾക്ക് ഇടയിൽ ബോധവൽക്കരണം നടത്തുക എന്നതാണ്. രണ്ട്, സംഘടനാപരം. ഒറ്റയ്ക്ക് പോരാടുന്നതിനേക്കാൾ ഒരേ ചിന്താഗതിയുള്ള ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് സംഘടിതമായി സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടുവാൻ നമുക്ക് സാധിക്കണം. മൂന്ന്, സാംസ്കാരികം. സാമൂഹിക തിന്മകൾ വളർന്നു വരുന്നത് ഒരു പ്രത്യേക സംസ്കാരമായാണ്. അതിനാൽ ഒരു പ്രതി സംസ്കാരം വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. സകല തിന്മകളിൽ നിന്നും അകന്ന് നന്മയും സമത്വവും സാഹോദര്യവും നിലനിൽക്കുന്ന ഒരു പുതിയ സമൂഹത്തിനായി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.